ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തൊരു വ്ളോഗ് നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോക്കാണ്, കുറച്ച് ദൂരത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഒരു അർജൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. എവിടെയാണെന്നെല്ലാം കുറച്ചങ്ങോട്ട് എത്തിയിട്ട് പറയാം. പിന്നെന്താ പറയുക, ആ കുറച്ച് ദൂരത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അപ്പോൾ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഇന്നലെ രാത്രിക്ക് തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കടന്നുറങ്ങിയിട്ടുള്ളത്. രാവിലെ ഇറങ്ങാനാണ് പ്ലാൻ ആക്കിയത്, ഒരു 5:30 മണിക്ക്. പക്ഷേ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 8:30 ആയിട്ടുണ്ടട്ടാ. രണ്ട് കുട്ടികളെല്ലാം റെഡിയാക്കിയിട്ട് ഗിയിൽ എന്തായാലും ലേറ്റ് ആവും. നമ്മൾ വിചാരിച്ച പോലെയൊന്നും നടക്കില്ല. പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ നമ്മളെ ലൈഫ് റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ, മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയേ ഇരിക്കില്ല നടക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താ പറയുക, ഇസ്തിരിയിടലും ഫുള്ള് ഞാൻ രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കടന്നിന്, എന്നാലും ഫുള്ള് ലേറ്റ് ആയിട്ടുണ്ടേനു. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വ്ളോഗ് എടുക്കണ്ടെന്നെല്ലാം ഞാൻ ആദ്യം വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച മതി, രസമല്ലേ വ്ളോഗ് എടുത്തിട്ട് പോകാനൊരു രസമാണ് കേട്ടോ. ഓർമ്മയുണ്ടെങ്കിൽ, ഓർമ്മയില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു മൂഡ് വേണം ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതാ ആ സോഫമ്മയിൽ കാണുന്ന ഇതെല്ലാം ഉണ്ടല്ലോ, തലയാണ, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ഇതെല്ലാം വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അതും ഞാൻ രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടേനു, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. ദൂരയാത്രക്ക് ഞാൻ എപ്പം, ഞാൻ കണ്ണൂർ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലയാണി എടുക്കലുണ്ട്, ഇഷമോളെ കടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പുതപ്പ് അതെല്ലാം എടുക്കലുണ്ട്. അപ്പം എല്ലാം റെഡിയാക്കിയിട്ട് ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് പോക്കാണ്. ഇഷമോള മൂഡനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താവോ എന്തോന്നും അറിയില്ല. അപ്പം ഏതായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടാളെയും മാറ്റിയിട്ട് ഞാൻ തണാനിരുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇഷമോക്ക് വണ്ടിയിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഒരു ബൊമ്മാച്ചിന. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമില്ലേ ഒരു ഡോറ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ടോയ്സിനോടെല്ലാം, ഇങ്ങനത്തെ ബൊമ്മാച്ചിനോട് കേട്ടോ. വേറെ ടോയ്സിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇതായിഷമോളെ ഫുഡ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഫുഡ് ഇന്ന് ഞാൻ കഞ്ഞിയും ഉരുളക്കിഴങ്ങും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇന്നത്തേക്ക് ഇത് ഓക്കെ. ഇനിയിപ്പോൾ നാളെ എന്താ കൊടുക്കാന്നുള്ള ഫുൾ കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ സെർലാക്ക് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. ആദ്യമാഴ്ചയാണ് കേട്ടോ ഓളെയും കൂട്ടിയിട്ട് നിൽക്കാൻ പോകുന്നത്. അതായത് പിറ്റേന്ന് വരാനുള്ള പ്ലാനിൽ അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമാഴ്ചയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോക്കാന്ന് കേട്ടോ. ലഗേജെല്ലാം വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. പിന്നെ എന്തേനൊപ്പം എന്തോ നേരത്തെ പറയാൻ വിചാരിക്കുന്നത് മറന്നുപോയി, ഇനി ഓർമ്മയുള്ളവരും പറയാം. നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നെല്ലാം ഞാൻ പറയാം. ഓൾറെഡി ഞാൻ കഴിഞ്ഞ വ്ളോഗിലാറ്റ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വ്ളോഗല്ല അതിൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാലിക്കറ്റ് പോയിട്ട് നമ്മൾ നടക്കാത്തൊരു കാര്യം. ഭയങ്കര നമുക്കൊരു ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടേനു. കുറച്ച് പേരെല്ലാം അത് എന്താണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കമൻറ്റ് റിപ്ലൈ കൊടുക്കാനൊന്നും പോയിട്ടില്ല.
എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷെ എന്നാലും പറയാൻ അയച്ചില്ല. വീഡിയോ അടക്കം ഇടണമെന്നല്ലേ ഉണ്ട് കേട്ടോ, പക്ഷെ മനസ്സിന് ഒരു 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 ഇത് കിട്ടുന്നില്ല, ഒരു ധൈര്യം കിട്ടുന്നില്ല എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കാര്യം പറയാം. കാലിക്കറ്റ് നമ്മൾ വിസൻ്റെ VFS ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാരണവും ഇല്ലാണ്ട് അവിടെ നിന്ന് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. എന്താ റീസൺ എന്ന് നമുക്ക് തന്നെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. സ്കൂള് പൂട്ടിയ സമയത്ത് ഇഷമോള് നാപ്പോളിക്കുന്നതിന് മുന്നേ ഓക്ക് പാസ്പോർട്ടെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ നടന്നിട്ടില്ല. അന്നേരം എന്താ പറയുക, വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിയിലൊന്നും കുഞ്ഞി കുട്ടിനെ കൊണ്ട് നടക്കുകയില്ല, ഞാൻ പോവുകയില്ല, വിസ ക്യാൻസലായാലും സാരിയില്ല, എനിക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറി പറഞ്ഞ് കോഴിക്കോട് വരുന്നുണ്ട്, VFS പുതിയ ബ്രാഞ്ച് അവിടെ വരുന്നുണ്ട്, എന്നാൽ പിന്നെ കോഴിക്കോടേക്ക് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ കോഴിക്കോടല്ലേ, കോഴിക്കോടാകുമ്പോൾ പിന്നെ അന്നേരം തന്നെ പോയിട്ട് വരാമല്ലോ. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ കോഴിക്കോടെങ്കിൽ കോഴിക്കോട്, എന്നാൽ പിന്നെ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് പോയി നോക്കിയതാണ് കേട്ടോ. എന്നരാന്ന് ഒരു കാരണവും ഇല്ലാണ്ട് അവർ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ചയച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് പോയിട്ട് എന്താ ഏതാണെന്നൊന്നും വരെ അവർ ചോദിക്കുന്നില്ല, ഉള്ളിൽ കയറാൻ വരെ സമ്മതിച്ചിട്ടില്ല. പുറത്തുനിന്ന് ആ ഒരു പിന്നെ ഓഫീസർ, സത്യം പറയാലോ ഒരു അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഓഫീസറാണ്, ഞാൻ ഇറങ്ങിയിട്ട് പോകുമ്പോൾ തന്നെ അയാൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് നോക്കിയിട്ട് ഇത് പറ്റൂല, ഇത് പറ്റൂല എന്ന് ഒറ്റ പിടുത്താണ് കേട്ടോ. ചെറി കൂടെ വന്നത് ഒരു കണ്ടിട്ടില്ലേനു. അന്നേരം ചെറി എന്തോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തോ അവർ മറ്റേ എന്നപ്പോൾ പറയാം ഫോട്ടോസ്റ്റാറ്റുണ്ടല്ലോ, ആ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ് ഇവർ എന്നോട് പറയുന്നത് പറ്റൂല. അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് ആടുന്ന ഒച്ചപ്പാടായി ഇതെല്ലാമായി നമ്മൾ തിരിച്ചു വന്നിട്ടാ. അപ്പം പിന്നെ എനിക്കൊരു ഇത് ഒരു ഇത് എന്താ പറയുക, ഇതാവോ ഇല്ലയോ, ഞാൻ 2015 മുതൽ ഈ പാസ്പോർട്ടും വെച്ചിട്ടാണ് പോകുന്നത്, എപ്പോഴും ഇതുവരെ എന്താ പറയുക ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരെന്തുകൊണ്ട് ഇതാവൂല എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഇത് മനസ്സിലാതെ തന്നെ എന്തുകൊണ്ടായിട്ടില്ല, എന്തുകൊണ്ട് തന്നെ അവർ തിരിച്ചയച്ച് നോക്കുമ്പോൾ ആടെ പോയിട്ടുള്ള എല്ലാവരും പറയുന്നു, ആടെ ഉള്ള എല്ലാവരും അവർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ടിട കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതാക്കുന്നുണ്ട്, ഭയങ്കര ഒരു മെടുക്ക സ്വഭാവം തന്നെ വേണമെങ്കിൽ പറയാം. ഒറ്റൊരാളാണ് കേട്ടോ, എല്ലാവരുടെ കാര്യവും ഞാൻ പറയുന്നില്ല. ഒരു ഓഫീസറുടെ സ്വഭാവം മഹാമോശേനും കേട്ടോ, സത്യം നമുക്ക് പറയുന്നത് എന്നാൽ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ചെറി എന്നോട് എന്നരെ ആ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് വീഡിയോ ഇടാനായിട്ടില്ല, നമുക്കിതെല്ലാം റെഡിയായതിന് ശേഷം വീഡിയോ ഇടാം, ഇത് ശരിയാവോ ഇല്ലേന്ന് അറിയണമല്ലോ. അവർ മാത്രമല്ലല്ലോ, വേറെയും കുറേ ഓഫീസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇതാവോ ഇല്ലേന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ ഇടാം, എന്നിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് ഇത് പറയാമെന്നെല്ലാം പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് നിങ്ങളുമായിട്ട് ഷെയറാക്കണ്ട, എന്തിനാ ഇപ്പം വെറുതെ അതെല്ലാം ഷെയറാക്കുന്നു. പക്ഷെ എനിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലേ കാര്യം, നമുക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അന്നേരം വീഡിയോ ഇടാന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറയുക മാത്രമേ ചെയ്തിരുന്നു. അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡൗണ് കാണുമ്പം ചിലർ സന്തോഷിക്കും, അങ്ങനെ സന്തോഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇടായിന്. അപ്പം എല്ലാം റെഡി ആയിട്ട് ഇടാന്ന് വിചാരിച്ച്. അപ്പം എന്താ പറയുക, അപ്പം നമ്മളെ കഥകളെല്ലാം പറഞ്ഞിട്ടിതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, നമ്മളെ ഫുഡടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നത് കൊച്ചിയിലേക്കാണ്. കുറേ പോകാനുണ്ട് യാറബേ, ഞാൻ പോകില്ലാന്നല്ലോ ആദ്യം പറഞ്ഞത്, പക്ഷെങ്കിൽ ഇതാവോ ഇല്ലേന്ന് അറിയാച്ചൊരു വിഷമയായിരുന്നു. കോഴിക്കോട് പോയി വന്നേരേ ഭയങ്കര ഡസ്റ്റ്ബിനും കേട്ടോ, എന്താ പറയുക ഇതെന്നെ മനസ്സിലും ഇതെന്നെ ചിന്ത, എന്തുകൊണ്ട് എൻ്റെ ആയിട്ടില്ല, എന്തുകൊണ്ട് എൻ്റെ ആകുന്നില്ല, ഇതന്നെയേനു കേട്ടോ. പിന്നെ ഉമ്മയും പറഞ്ഞ് നമുക്ക് നോക്കാമല്ലോ, ആവോ ഇല്ലയോ നോക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ എന്താ പറയുക വെറുതെ ഇങ്ങനെ എന്താ പറയുക മറ്റേ
അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ, ആ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കൊച്ചിയിലേക്ക് പോകുന്നതാണ്. ട്രാവൽസിൻ്റെ ഓനും പറഞ്ഞ് എന്തായാലും നിങ്ങൾ പോകണം എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് കഴിയുകയില്ല, നമുക്ക് കുട്ടിനെയും കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറി പോയതിന് ശേഷം പിന്നെ ഉമ്മയും പറഞ്ഞ് എന്തായാലും പോവാം, ഈ സാരയില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കാന്ന് കേട്ടോ. അൽഹംദുലില്ല, പോയ കാര്യം നടന്നിട്ടുണ്ട്, മഷാല്ല. അതാണ് ഞാൻ വീഡിയോ ഷെയർ ആക്കാനുള്ള മെയിൻ റീസൺ. പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടിയ അപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ. മാത്രമല്ല ഇത് ഓണത്തിൻ്റെ ലീവിൻ്റെ ടൈമേനു, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനും പിന്നെ ബസ്സും ഒന്നും കിട്ടിയിട്ടില്ല, 91 ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോകാൻ തന്നെയാണ്. പിന്നെ ചെറിയ കുട്ടികളെല്ലാം ആകുമ്പോൾ വണ്ടിയിൽ തന്നെയാണ് നല്ലത്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മരി പോകുമ്പോഴത്തേക്കെല്ലാം എത്തും എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നിർത്തി നിർത്തി പോകാലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ പോകുന്നത്. നമ്മളൊരേ നിർത്തലേനും ഫുഡ് കഴിക്കുക, ജ്യൂസ് കുടിക്കുക, കടി വാങ്ങി തിന്ന, ഐസ്ക്രീം തന്നാൽ ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ ഇത് എന്ന് പറയുകയാണെങ്കിൽ. അല്ലോ ഷെയാനും ഇഷമോളും കൂടി നമ്മളെ കൊല്ലാക്ക ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇടക്കിടക്ക് ഒരു ചൊറയാക്കൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം സമയം 1 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം മലപ്പുറത്ത് എത്താനായിട്ടുണ്ട്. മലപ്പുറത്ത് നല്ല അടിപൊളി പള്ളി കണ്ടു വെച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. നിസ്കരിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫുഡൊന്നും കഴിച്ചില്ല, ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അതിൻ്റെ അടുക്കായിട്ട് നമ്മൾ ഇഷമോക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇഷമോക്ക് ഫുഡും കൊടുത്ത് നിസ്കാരമെല്ലാം കഴിച്ചതാണ് വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മളെ വാട്ടായി ഈറ്റ് ഇന്നേ ഡേ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്യുന്ന കാണുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം തിന്നുന്നതെന്ന് അപ്പോൾ അത് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് തിന്നുന്ന എല്ലാ കാര്യവും നമ്മൾ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ തിന്നത് നല്ല വെള്ളയപ്പവും ചിക്കൻ കറിയും തക്കാളിക്കറിയും എല്ലാം കൂട്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിച്ചൊരു സമൂസ തിന്ന്, ഒരു ചായ കുടിച്ചൊരു ഐസ്ക്രീം തിന്ന്. ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ചോറ്, മീൻ പൊരിച്ച്, സാമ്പാർ, മീൻകറി, മുട്ട വറുത്ത് ഇതെല്ലാം കൂടി നമ്മൾ ചോറും തിന്നിച്ചിതാ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. വണ്ടിയിലിരിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എന്തെല്ലോ ആണ്. പക്ഷേങ്കിൽ ഈ വണ്ടി ആയതുകൊണ്ട് സത്യം പറയാലോ ഈ വണ്ടിയിൽ യാത്ര ഫീലേ ഇല്ല കേട്ടോ. നല്ല സുഖമാണ്. ലഗേജ് സ്പേസ് ഇല്ല എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സുഖമാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ ഇതിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരം അയച്ചിട്ടുണ്ട്. വൈകുന്നേരം ഇഷമോളെ ഫുഡ് വൈകുന്നേരം വരെ കൊടുക്കാനുള്ളത് ഉണ്ടേനു. കഞ്ഞിയും ഉരുളക്കയും കൂടി വേവിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഓളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കലാണ് കേട്ടോ. ചായയും നല്ല അടിപൊളി മറ്റേ മുളക് ബജ്ജിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂട്ടി ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചകളാണ്. എന്താ പറയുക, കുട്ടികളെ നോക്കി നല്ല രസമില്ലേ. ഫ്ലൈയിങ് കിസ് എല്ലാം തന്നിട്ട് നമ്മളിങ്ങനെ പോക്കാന്ന്. പണ്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ, എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർത്ത് പോയി കേട്ടോ. ബാക്കിലത്തെ വണ്ടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റ പറയലും കിസ് അടിക്കലല്ലോ. നല്ല രസമില്ലേ. നിർത്തിയിട്ടൊരു ചോക്കോ ബാറ് വാങ്ങിച്ചിട്ടുണ്ട്. അതും തിന്നിട്ട് വീണ്ടും നമ്മൾ പോക്കാനട്ടാം. ഏകദേശം കൊച്ചിയാവാനായിട്ടുണ്ട്, സോറി കൊച്ചി എത്താനായിട്ടുണ്ട്. നമ്മൾ രാവിലെ 8:10 കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. രാത്രി ഇതാ ഏകദേശം 8:30 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 1 നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുന്നുണ്ടല്ലോ. കറക്റ്റ് 8:00 കൊണ്ട് എത്തും എന്നാണ് നമ്മളെ ഗൂഗിൾ അമ്മായി പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മളൊരു 12-13 എടുത്തിട്ടുണ്ടേനു എത്താൻ വേണ്ടിയിട്ട്. ഇനി ഇതാ
രാവിലെ എത്തിയപാടും നമ്മൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പൊറോട്ടയും അൽഫാമും ചിക്കൻ ചില്ലിയും ബട്ടർ നാനും എല്ലാം കൂട്ടി നമ്മൾ രാത്രിക്കത്തെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ വി എഫ് എസിൻ്റെ അടുത്ത് തന്നെ റൂം ഫുള്ള് ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 2 നോക്കി, 3 നോക്കുമ്പോഴത്തേക്ക് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, അധികം ടൗണിലൊന്നല്ല, നമ്മൾ കടവന്ത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു 5 മാത്രമേ നമ്മളെ വി എഫ് എസിൻ്റെ അടുത്തേക്ക് പോകാനുള്ളൂ, ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എന്താ പിറ്റേന്ന് അയച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് എന്താ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ പറഞ്ഞു വന്നാൻ പക്കം പിന്നെ നമുക്ക് മെട്രോയിലും അടിയോടിയെല്ലാം ഒന്ന് പോയിട്ട് വരാം, വെറുതെ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഉച്ചയ്ക്കൊരു 3 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ മെട്രോയിൽ കയറിയതല്ലേ, ഞാൻ പറഞ്ഞാൽ പിന്നെ വീട് ലുലു മാളിലേക്ക് തന്നെ പോവാന്ന്. അപ്പോൾ നമ്മൾ കടവന്ത്ര ടു എടപ്പള്ളിയിലേക്കാണ് കേട്ടോ മെട്രോ എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊച്ചിയിൽ മെട്രോയിൽ കയറുന്നത്. ഉമ്മയും ഉമ്മപ്പി എല്ലാവരും ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ. ഞാൻ ദുബായിൽ ഒരിക്കൽ കയറിയിട്ടുണ്ട്, എക്സ്പോൻ്റെ ആ ഒരു ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമാണ് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം ഇതൊന്നും അറിയില്ലേനു. പിന്നെ ഒരിക്കൽ പോയി പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ നമുക്ക് ഒരിക്കലും കൂടി കയറാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുന്ന് ഡയറക്റ്റ് കയറാനുള്ളൊരു എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ലുലുവിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് പേടിയാണ്, ലേറ്റായി പോവും, നമ്മൾ വന്ന കാര്യം നടക്കൂലോളി എന്നുള്ളൊരു ടെൻഷനിൽ ലുലുവിൽ കയറിയിട്ട് അതേപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നമ്മൾ വീണ്ടും ലുലുവിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നൊന്നും എടുത്തില്ല. പിന്നെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. രാവിലെ ഒരു 11 നമ്മൾ ലുലുവിൽ വന്നിട്ട് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാലും നമ്മൾ ലുലു കയറിയിട്ടൊന്നും എന്താ പറയുക കണ്ടിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് വെറുതെയെങ്കിലും പിന്നെ റൂമിലിരിക്കണ്ടല്ലോ. പിന്നെ വണ്ടി എടുത്തിട്ട് നമുക്കങ്ങനെ അധികം അറിയുന്നില്ല. ഫോർട്ട് കൊച്ചിയിലും പിന്നെ മറൈൻ ഡ്രൈവിലെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പാക്കെല്ലാം ഭയങ്കര മടി. ഉപ്പാനോട് പറഞ്ഞ് എന്താ പറയുക, പോവാന്ന് പറയുമ്പോൾ ഉപ്പ പറയും എന്തിനായി ഇപ്പം വെറുതെ എങ്കിലും അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, നമ്മളെ കണ്ണൂരുള്ള പോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നമ്മളെ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാണ്ടാക്കി കളയും. പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ റൂമിലിരിക്കേണ്ട, നമുക്ക് എന്തായാലും ഒലു പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ മെട്രോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഒന്ന് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് മസാജ് എല്ലാം ചെയ്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഇതാ നല്ല അടിപൊളി ദഹി പൂരി തിന്നിട്ടുണ്ട്. ഞാൻ സൗദിയിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ തിന്നുന്ന സാധനമാണ് കേട്ടോ ലുലുവിൽ പോയിട്ട് ദഹി പൂരി. വീണ്ടും അത് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നലാണ്, ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇത് തിന്നത്, എപ്പോഴും പാനിപ്പൂരി അല്ലേ തിന്നത്, എനിക്കിതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം. അപ്പോൾ ഇത് തിന്നലാണ്. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവും. ഞാൻ പറഞ്ഞ പിറ്റേന്ന് കഴിഞ്ഞിട്ട് പോവാന്നെല്ലാം പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഉപ്പാക്കൊന്നും തീരെ പറ്റൂല. നാട്ടിലെത്തായിട്ട് ഒരു സമാധാനവുമില്ല, വന്നാലൊരു ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവർക്ക് എങ്ങനെയെങ്കിലും പുറക്കെത്തിയാൽ മതിയേനോ എന്നുള്ള ഇതിൽ. അപ്പം നമ്മൾ രാത്രി ഒരു 9:00 തന്നെ തിരിച്ച് റൂമിലേക്ക് പോക്കാന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട്. ഈ സമയത്തെല്ലാം മിഷൻ മോള് ഭയങ്കര ചൊറിയനും കേട്ടോ, എന്നെ വീഡിയോ എടുക്കാനേ വിടുന്നില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പോലും വിടുന്നില്ല കേട്ടോ. ഭയങ്കര കച്ചറ, അതിൻ്റെ ഇടയ്ക്ക് വീഴാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ മേത്തുനിന്ന് തുള്ളിയിച്ച് വീഴാനെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉമ്മയും മിഷമോളും കൂടി ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, ഇരിക്കാൻ പറ്റൂല, ഫുൾ ടൈം നടന്നാൽ ആൾ ഹാപ്പിയാണ്. വന്നിട്ട് നമ്മൾ ഇതാ ഇതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇട്ടിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ പോകുമ്പോൾ എടുത്താൽ മതി. പിന്നെ 2-3 സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം. അല്ലാണ്ട് നമ്മൾ മെട്രോയിലും ഓട്ടോയിലും ആണ് കേട്ടോ പോയിട്ടുള്ളത്. ഓട്ടോയിലാകുമ്പോൾ സുഖമാണല്ലോ, പാർക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ പിറ്റേന്ന് ആയിട്ടുണ്ട്, അന്ന് രാത്രി കടന്നുറങ്ങി പിറ്റേന്ന് ആയിട്ടുണ്ട്.
ഇപ്പം രാവിലെ ഏകദേശം ഒരു 7:30-8 അയച്ചിട്ടുണ്ട്. ഉപ്പ രാത്രി കിടക്കുമ്പം തന്നെ പറഞ്ഞു എനിക്ക് എന്നെങ്കിലും നിങ്ങൾ നേരത്തെ ഇറങ്ങണം, ഒരു 5 മണിക്കെല്ലാം ഇറങ്ങണം, എന്നാലേ നാട്ടിൽ വേഗത്തു എന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു നാട്ടിലെത്തിയിട്ട് എന്താക്കാനാ, കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു. എന്നാലും ആ സാധനം ഉറങ്ങാൻ വിട്ടില്ല കേട്ടാ. 4:30 എണീച്ച് തുടങ്ങിയതാ, പോകണ്ടേ പോകണ്ടേ എണീക്കണീക്ക് എന്നിട്ട്. നമ്മൾ ഒരു റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു റൂമിൽ തന്നെ 2 ബെഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ബാത്റൂമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇറങ്ങലും നടക്കില്ലല്ലോ, കുളിച്ച് മാറ്റിയിട്ടെല്ലാം ഫ്രഷ് ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ പിന്നെ ഇങ്ങോട്ടെത്തിയിട്ട് ഇതാ ഫുഡ് കഴിക്കലാണ്. നല്ല മസാല ദോശയും സാമ്പാറും ചട്നിയും എല്ലാം കൂട്ടി ഫുഡ് കഴിക്കലാണ്. പിന്നെ ഇതാ ഉച്ചക്ക് ഫുഡ് കഴിക്കലാണ്. ഉച്ചക്ക് നല്ല ഫ്രൈഡ് റൈസും ചോറും, ഉമ്മ ചോറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഞങ്ങൾക്ക് ചോറ് എന്നിട്ട് പിടിഞ്ഞ്, ഞാൻ പറഞ്ഞു ഇനി ചോറ് വേണ്ട, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസാ പിന്നെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രാത്രിക്കത്തെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മലപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രോക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഇഷമോള് ഭയങ്കര സീനായിരുന്നു. അപ്പോൾ അങ്ങനെയല്ലാന്ന് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വ്ളോഗുമായി അടുത്തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.